അഷ്കർ ഇനി ഞാൻ കറക്റ്റ് കാണിച്ചുതരാം എല്ലാവരും നോക്കി നിങ്ങൾ റിയാനുവാ വിന്നർ എടുക്കട്ടെ വാ നോക്കോ 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 ഇതിന്റെ ഒരു പേപ്പർ എടുക്കണേ അപ്പൊ ഞാൻ ചെയ്യുന്ന എല്ലാരും കാണുന്നുണ്ട് കൊണ്ടാ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയില് വന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇന്ന് 10 മണിക്കായിരുന്നല്ലേ നമ്മളെ മല്ലു ട്രാവലറ് ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നത് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ഇന്ന് പോവാണ്. അപ്പോ ഇന്നത്തെ വിന്നർ ആരാന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ 10 മണിക്കാണ് വന്നിട്ടുള്ളത്, ഇപ്പൊ 10 മണി ഏകദേശം ആയി. അപ്പൊ എന്തായാലും നമ്മൾക്കിത് സെറ്റ് ആക്കണം കേട്ടോ, ഇന്നത്തെ വിന്നർ ആരാന്ന് കാണിച്ചു തരാം. അപ്പൊ എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എപ്പോഴും മല്ലു ട്രാവലർ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ്. കാരണം പുള്ളിക്കാരൻ അങ്ങനെ പറയും, കാരണം അവരെ വീഡിയോ ആണല്ലോ ഫസ്റ്റ് ഇടേണ്ടത്, എന്താണോ നമ്മൾ ഇടേണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടോണ്ടിരിക്കാം. ഇപ്പൊ വെയിൽ പങ്കെടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 32 ലക്ഷത്തോളം ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. 3.2 മില്യൺ അടുത്ത് റീച്ച് ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 50% നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ്. ഒരു 40% നമ്മൾ സബ് ചെയ്ത ആൾക്കാരാണ്, ബാക്കി 60% സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പൊ അവരൊന്നും ഒരിക്കലും അതിൽ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല, കാരണം സബ് ചെയ്താൽ മാത്രമേ നടക്കൂ. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് മെൻഷൻ ചെയ്ത് ആ ഒരു 220,000 ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ഇന്ന് വിജയം തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ വർക്കുണ്ട്. 10 ദിവസമായിരുന്നു പറഞ്ഞത്, പക്ഷെ ഞാൻ 7 ദിവസം കൊണ്ട് എടുക്കുന്നുണ്ട്. റീസൺ നമ്പർ 1, ഞാൻ ഇന്ന് ഇവിടെ എക്സ്റ്റ് ആവുകയാണ്, പോവാ ട്രാവൽ ചെയ്യാണ്. പിന്നെ ഏതായാലും നമ്മൾ ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്ത് കാര്യമില്ല, വേഗം എടുത്ത് അതിന്റെ ആവശ്യക്കാർ കൊടുത്തേക്കുന്നതല്ലേ. അപ്പം ഇവര് വരാൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഇൻഷ്യൽ സ്റ്റോറി ഇട്ടിരുന്നു, ഇന്ന് ഇന്ന് രാവിലെ 10 മണിക്ക് എന്റെ വീട്ടിൽ വെച്ചിട്ട് നടത്തിയെടുക്കും. എന്തിനാ പറഞ്ഞത്, നമ്മൾ പടി കൊടുത്ത് അടി വാങ്ങുന്നത് അല്ലേ. സോ പ്രൊസീജിയർ ഇത്രേ ഉള്ളൂ. ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പേരുടെ പേര് ഒരു ചെറിയൊരു കുടുക്കയിലിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒരാളെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെ നമുക്ക് വിന്നർ ആരാ കേട്ടോ. പിന്നെ വിന്നർ ആരായാലും ഒന്നും കൂടി പറഞ്ഞു, വിന്നർ ആരായാലും യൂട്യൂബിൽ വീഡിയോ വഴിയാണ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക. കാരണം നമ്മളെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്ക് മാത്രമേ സമ്മാനം കൊടുക്കേണ്ടൂ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞ 24 ഹവേഴ്സിനുള്ളിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിവരം വരുന്നു. രണ്ടാമത് ഒന്നും കൂടി, അതൊരു റൂൾസ് അല്ല, ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി വണ്ടിയുള്ള ഒരാളാണ് ഇതിലെ ഗിവ് അവേയിൽ വിന്നർ ആയെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, എനിക്ക് ഇതൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടമാണ്. ദയവ് ചെയ്ത് നിങ്ങളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. ചെയ്യാതെ നിങ്ങൾ വണ്ടി ഇല്ലാത്ത ഒരാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കണം. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ വണ്ടി ഇല്ലാതെ ഇഷ്ടപ്പെടുന്നത്, അതിലുള്ളപ്പെട്ട ഒരാൾക്ക് കിട്ടണമേ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേങ്കിൽ എല്ലാവരും ഈക്വലാണ്. അപ്പോൾ എനിക്കൊരിക്കലും എൻ്റെ ഇഷ്ടപ്രകാരം എനിക്കൊരാളെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്, അപ്പം എല്ലാവരും ഈക്വലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നറുക്കെടുപ്പിലൂടെയാണ് കിട്ടുന്ന ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത്, അതാണ് റൂൾസ്, അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ. പക്ഷേ ഒരു പക്ഷേ സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വണ്ടികളുണ്ട്, ഒന്നോ രണ്ടോ ബൈക്ക്സ് ഉണ്ട്, ഒരു ബൈക്ക്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ട്, പിന്നെ അങ്ങനെയാണ്, പിന്നെ ഈ വണ്ടിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, അതില്ലാത്തവരെ മാത്രമേ അതിൻ്റെ വാല്യൂ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആണ്, ഒന്നുകൂടി ഒക്കെ അറിയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, ഇപ്പം ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞൊരു റാൻഡം കമന്റ് മേക്കർ ആപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആപ്പ് വഴിയാണ് നമ്മള് വിന്നേഴ്സ് സെലക്ട് ചെയ്തത്. ആപ്പ് ഞാൻ ഡെമോ അടിച്ച് നോക്കിയിട്ടുണ്ട്. ഡെമോ അടിച്ച് നോക്കി വേണ്ടതല്ല, ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ തോന്നി. പക്ഷേ വണ്ടി ഇവിടെ ഉണ്ട്, ഇനി വണ്ടി കാണാത്തവർക്ക് ഇതാണ് വണ്ടി. TVS എൻ ടോർക്ക് റേസ് എക്സ് പി എന്ന് പറഞ്ഞ ഒരു 125cc സ്കൂട്ടറാണ്. ഇതിന്റെ വീഡിയോ ഒക്കെ ഞാനത് ഇട്ടിരുന്നു. യൂട്യൂബിൽ ഏകദേശം 2 ലക്ഷം ആൾക്കാരുണ്ട്, പക്ഷെ ഇൻഷ്യൽ ഞാൻ പറഞ്ഞത് എബോവ് 3 മില്യണ് മേലെ ആൾക്കാർ റീച്ച് ആയിട്ടുണ്ട് കേട്ടോ. അത്രയും ആൾക്കാർ ഈ ഒരു വണ്ടീൻ്റെ ഗിവനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാത്തവർക്ക് ആക്കെടുക്കണം. ഓക്കെ, ഇത് എൻ്റെ 3rd ഗിവവേ ആണ്. 3 ഗിവവേയും 2 ഗിവവേയും നമ്മൾ കൊടുക്കുന്നത് പബ്ലിക്കിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് 3rd പബ്ലിക്കിൽ കൊടുക്കുന്നത്. അഭിത് ഭായി
Winners are determining, please wait. Okay, congratulations, here is a winner. Oh, and amma mena thala ini pay rishida mathra kittum bodu ah namu kudum edukka ta chaanundi sama nertha adu login cheyathundu idala to appo nammal search cheyyundu your post cannot receive it. अगेन नाव लिंक कॉपी पेस्ट रू तवण ना ट्राई पशे आप्लिकेशन पैस वो क्या ना कैंसल हाई फॉलोवेस फॉलोवेस मुंबा सो नमुक नोक अंजिल आद्य आल वेबसाइट चति प्रतीक्ष सैड वो अलर्ट ब्रांड न्यू मल्ली ट्रावल ओके ओके पॉस्ट पॉस्ट लोड आई वीडियो पॉस्ट इन नेक्स्ट नेक्स्ट सो कमेंट्स इवे वन फिल्टर 230,000 कमेंट्स इवे वन इवे वन ऐसी फस्ट विनर आर नोक दिस टाइप ऑफ हैज नॉट बीन सेलेक्टेड फॉर कमेंट्स लाइक्स equal chance to win. ओके अब इवड़े सैटिंग मेटो अड़े अड़ी लोड സംഗതി തന്നെ നമ്മൾ ഇപ്പോ മല്ലുട്രാന്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ദേ ഇവിടെ എത്തിയേരം നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ബ്രൗസർ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ ദേ അതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മല്ലുട്രാലേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓക്കേ ദേ ഇപ്പോ എൻ്റെ അനിയൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ കസിൻ റൈനാസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം 10 മണി കറക്റ്റ് 10 മണിക്ക് തന്നെയാണ് എത്തിയത് അപ്പോൾ ഏകദേശം ഇപ്പോ 10:38 ആയി അര മണിക്കൂർ ലേറ്റ് ആയി 10 മണിക്കാണ് എടുക്കാന്ന് വെച്ചാൽ ആ ബ്രൗസറിൻ്റെ പ്രശ്നമാണ് സംഭവം അപ്പോൾ ദേ ഇവിടെയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും സ്കൂളൊക്കെ ഉള്ള സമയമാണല്ലോ ഞാനിപ്പോൾ ഇന്ന് സ്കൂളില്ല സ്കൂളൊക്കെ ഉള്ള സമയമായത് കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കുട്ടികളൊന്നും ഇല്ലാത്തത് അതുകൊണ്ട് കുട്ടികളായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഓക്കെ ദേ അപ്പോൾ ഞാനിത് ഇങ്ങനെ എൻ്റെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഷോർട്ടായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതേ എന്തായാലും ഇനി ഞാൻ ആരോഗ്യ വിന്നസ് എന്നൊക്കെ ഞാൻ ഇനി ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ്റെ എറർ കാരണം റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു അതിൻ്റെ ചുറ്റും നോക്കി നിങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും നമ്മൾ ഫോളോവേഴ്സിനെ അവരെ മുമ്പ് നടക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വെക്കാം ഇപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു എന്താ പറയുക ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് അവിടെ കിടക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ഇഗ്നിറ്റോ ടൈപ്പ് ഓപ്പൺ ആക്കില്ല കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും ഇഗ്നിറ്റോയിൽ ആകുമ്പോൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോ തവണയും ഓരോ ആൾക്കാരാണ് സോ നമ്മളത് ഇഗ്നിറ്റോയിൽ പോയി ആസ്ക് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ് ഓപ്പൺ ആക്കുന്നത്
ഒന്നുകൂടി പേര് എനിക്ക് കമന്റ് ബോക്സിൽ എന്നെ സെലക്ട് ചെയ്യൂ എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ അവരോടാണ് അങ്ങനെ പറഞ്ഞൊരു ഒരു കാര്യമില്ല കാരണം കമന്റ് ചെയ്ത എല്ലാവരും ഈക്വൽ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ആയി എടുക്കണം കേട്ടോ നിങ്ങൾ ഇവിടെ വെക്കോ ഇതിലിപ്പോൾ ഞാൻ ഈ ഒരു ഇത് പേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ കാണിച്ചു വെക്കട്ടോ ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ് നേരത്തെ പറഞ്ഞ ഒരു അഞ്ച് പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുക അഞ്ച് പേരെ നമ്മൾ ഫൈനലിലേക്ക് സെലക്ട് ചെയ്യും അതിൽ ഫസ്റ്റത്തെ ആളെയാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഓക്കെ കമന്റ്സ് ഇവിടെ ലോഡാകുന്നുണ്ട് പറ്റിക്കല്ല ഗൂഗിളെ ഓക്കെ 200,000 കാണിച്ചെടുക്ക മാറ്റണ്ട 231,082 കമന്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫൈൻഡ് വിന്നർ എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വിന്നറെ നമുക്ക് അറിയാൻ പറ്റും ആരാന്നല്ലേ പിന്നെ ഒന്നും കൂടി ഈ വിന്നർ എടുത്താലും ഞാൻ മൂപ്പരുടെ പ്രൊഫൈൽ കയറി നോക്കും മെൻഷൻ ചെയ്തതിനോ പിടിച്ചതിനോ നോക്കിയിട്ട് മാത്രമേ കൊടുക്കൂ ഓക്കെ ഫൈൻഡ് വിന്നർ കൊടുത്തിട്ടുണ്ട് മല്ലു സപ്പോർട്ടർ അത് അവൻ്റെ പ്രൊഫൈൽ കയറി നോക്കട്ടെ അവൻ എന്നെ മെൻഷൻ ചെയ്തിനോന്ന് എന്നിട്ടല്ലേ നമുക്ക് തീരുമാനിക്കണ്ടേ ഓക്കെ ഞാനതിൽ മല്ലു സപ്പോർട്ടറെ പ്രൊഫൈലിൽ നിന്ന് കയറി നോക്കട്ടെ മല്ലു സപ്പോർട്ടർ നിങ്ങൾ ആ ഒരു ദിവസം ഇപ്പോൾ പുറത്തു വിടുക കേട്ടോ ഞാൻ വിടാണ്ട് വിന്നറായെന്ന് പുറത്തു വിടുക വളരെ കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വിട്ടു എന്നിട്ടിങ്ങനെ വിട്ടോ ഓക്കെ മല്ലു സപ്പോർട്ടർ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ്റെ പ്രൊഫൈലിൽ വണ്ടിയെല്ലാം കാണുന്നുണ്ട് കേട്ടോ വണ്ടിയിലെ ചക്കരപ്പുറുണ്ട് എൻ്റെ പൊന്നു ബ്രോ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്തവന് കൊടുത്താൽ എനിക്ക് ഭയങ്കര ബ്രോ എടുത്ത് കുഴപ്പമില്ല ഇൻ കേസ് കിട്ടുവാണെങ്കിൽ ഓ ഭയങ്കര സപ്പോർട്ടറാണല്ലോ October 30, 2020 മെസ്സേജ് ഉണ്ട് ബിഗ് ഫാൻ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഉണ്ട് യാ അപ്പൊ ഒന്നാമത്തത് നമ്മളെ മല്ലു സപ്പോർട്ടറാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അജിപ്പ എടുക്കേ ഓക്കെ ആ പെന്നും പേപ്പർ എടുത്തിടോ ആ ഡബ്ബി എടുത്തോ വാ ഇനി ഞാൻ കാണിച്ചിടാം പെന്നും പേപ്പർ ഉണ്ടോ അതിന് എടുത്ത് കൊണ്ടോ പെണ്ണുണ്ടോ സോ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ആ ഡബ്ബ കാണിച്ചതാ ഡബ്ബ ആരെ പിടിക്കും അന്നി പിടിച്ചോ ഡബ്ബ ഇവിടെ എഴുതുന്നുണ്ട് മല്ലു സപ്പോർട്ടർ കണ്ടോ മല്ലു സപ്പോർട്ടർ എഴുതിയിട്ടുണ്ട് കണ്ടോ ഇതങ്ങനെ തന്നെ ഞാൻ ഇത് മടക്കിയിട്ട് കാണിക്കടാ കട്ടിയാണ് പിടിക്കണേ എന്റെ പേരെന്ന് ഷബീദ് പോലെ മലപ്പുറത്ത് ടൈമിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്നെ സാക്ഷി ഒന്നാമത്തെ ലൈവ് കേട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ രണ്ടാമതും എന്ത് ചെയ്യും ഒരു ടാബ് കൂടി ഓപ്പൺ ആക്കിയിട്ട് റാൻഡം കമന്റ് പിക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് ഇനി നമ്മൾ ഈ അഞ്ചിൽ രണ്ടാമത്തെ എടുക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഒരു കാര്യം കൂടി ഉണ്ട് അഞ്ചിൽ ഒന്ന് ഒരു ഗേൾ ആവണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നാല് പേര് എടുത്തിട്ട് പിന്നെ നമ്മളൊരു ഗേളിനെ നമ്മൾ എന്തായാലും ഷഫിൾ ചെയ്യും കേട്ടോ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് ഗിവ് അവേയിലും ഗേൾസിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ബൈക്സ് ആയിരുന്നു കൊടുത്തത് പക്ഷേ ഈ ഒരു ഗിവ് അവേയിൽ ഈ ഒരു സ്കൂട്ടർ ആയതുകൊണ്ട് ഗേൾസിന് ഓടിക്കാൻ പറ്റും അപ്പം ആരും ഒന്നും തോന്നരുത് ഒരു ഗേൾ എന്തായാലും ഈ ഒരു ഫൈനൽ അഞ്ചിൽ എത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് സോ നമ്മൾ അടുത്തയാളെ പിക്ക് ചെയ്യാൻ പോവാണ് ഇപ്പോഴും പറയുന്നു ഒരാളെ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എല്ലാവരും വേണമെന്നില്ല ഏതെങ്കിലും ഒരു ഗേൾസ് എങ്ങ് വേണമെന്നുണ്ട് അപ്പം അതിനുള്ളിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഓക്കെ ഇപ്പം നമ്മൾ അടുത്തയാളെ ഫൈനൽ അഞ്ചിലെത്തുന്ന നെക്സ്റ്റ് ആളെയാണ് നമ്മൾ എടുക്കുന്നത് വീഡിയോ കട്ട് ചെയ്യാണ്ട് പിടിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ വാസ്തു ഭഗവാനെ ചതിക്കല്ലേ ഇതില്ലേ ഇടത്തേക്ക് വെച്ചോ എന്നറിയാം ഇടുത്തിന് വെച്ചോ ഇനി മുളത്തിന് വെച്ചോ ഇടിങ്ങനെ വെച്ചോ ഓക്കെ അപ്പൊ എല്ലാം ഫ്രെയിമിൽ ഒരുമിച്ച് വന്നല്ലോ ശരി ഫൈനലിൽ രണ്ടാമത്തെ വിന്നറാണ് ഫൈനൽ വിന്നർ കൊടുത്തിട്ടുണ്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട് അവിടെ നമുക്ക് ഒന്നും കൂടി ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഓപ്പൺ ആക്കാം അത് നമുക്ക് ഒന്നും എടുക്കാം ഓക്കെ ഇനി അടുത്ത വിന്നർ എടുക്കാൻ പോകാണ് റാൻഡം കമന്റ് പിക്കർ അത് എന്താ വെച്ചാൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്തിനാ പറയുന്നത് ഞാൻ $10 കൊടുത്ത് ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ട് നോക്കുമ്പോൾ കാര്യമില്ല അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ഇനി ക്ലോസ് ചെയ്ത് ക്ലോസ് എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സ്കാൻ ചെയ്തു ഫൈൻഡ് വിന്നർ കൊടുക്കുന്നുണ്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ വിന്നറാണ് ഇവ തന്നെ പിന്നെയും വരുന്നു ചതിച്ചു ആ ഇവനെ ഇവനെ മാത്രം മതിയോ ഓനെ വേണ്ട വേറെ എടുക്ക് ഇനിയിപ്പൊ ആപ്പ് നമ്മൾ ചതിച്ചാ അറിയില്ല അങ്ങനെ ആവാൻ ചാൻസ് ഇല്ലല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഗൂഗിളിന് എന്നെ കണ്ടെടുത്തോളം എന്നെ വല്ല താല്പര്യം ഇല്ല ഓക്കെ ഒന്നും കൂടി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ട് തന്നെ ഞാൻ മറ്റേ ഇതാന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരുണ്ട് പേടിയാണ് മോനെ ഇപ്പൊ അതുകൊണ്ട് ആച്ചിപ്പ് കൊടുത്ത ഇവൻ ഇതേ വിന്നറെ ഇത്ര മണി എടുക്കുന്നെങ്കിൽ അല്ലേ മിക്കവാറും നമ്മൾ ആപ്പ് വരണ്ടിരുന്നു
അച്ഛൻ പറഞ്ഞിട്ടോ മോന്റെ ആപ്പ് ആയിരിക്കും ഇത്തവണ എങ്കിലും അങ്ങനെ വേറെ ആളെ കിട്ടുമോ അല്ല ഓൻ തന്നെ ഉണ്ടാവുക അഞ്ചു തവണ ഓനാണ് പിന്നെ കണക്കായിരിക്കുമല്ലോ ഓ അല്ല മൃൽ തടത്തിൽ അല്ല ഞാൻ അത് ഓനെ നോക്കട്ടെ അടക്കൊക്കെ ആച്ചിപ്പ മുടിച്ചിട്ട് ആച്ചിപ്പ ആ മുടിച്ച എം ആറ് എം ഐ അല്ലേ എം ഐ ആർ ഐ എം ഐ ആർ ഐ എൽ ടി എച്ച് എ ഡി എ ടി എച്ച് ആ ഇവരാണ് ആള് പ്രൊഫൈലൊക്കെ എന്റെ കാര്യങ്ങളുണ്ട് അത് പ്രൊഫൈലിൽ വണ്ടി ഒന്നും കാണുന്നില്ല വണ്ടി ഉണ്ടോ മോനെങ്കിൽ ഇല്ലാതെ ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിക്കൂടെ കുഴപ്പമില്ല പക്ഷെ ഇവ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ സോ ഡിസ്ക്വാളിഫൈഡ് ആണ് കണ്ടോ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പോസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല തന്നെ അപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആണ് സോ എല്ലാവരും കണ്ടല്ലോ മെൻഷൻ ചെയ്യണം മസ്റ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മിറിൽ ഏതെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആയി ഇനി നമുക്ക് അടുത്ത ആളെടുക്കാം ഒന്നും കൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ ആർക്കിട്ടാ ഞാൻ കൊടുക്കൂല ഞാൻ ഇവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ആർക്കിട്ടാ ഞാൻ കൊടുക്കൂല പിന്നെ മോനെ ഞാൻ ഇവരോട് അതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അഥവാ കിട്ടിക്കാനും എല്ലാവരും ആധാർ കാർഡും പാസ്പോർട്ടും എല്ലാം ഇവിടെ തന്നിട്ട് പോകണം തന്നെ ഡീറ്റെയിൽസ് മൊത്തം കാരണം നാളെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ക്യാൻസൽ വരണ്ടേ ഓക്കെ നെക്സ്റ്റ് ഇതേ ഒന്നും കൂടെ എടുക്കുന്നുണ്ട് ഫൈൻ വിന്നേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ആരാണ് അടുത്ത വിന്നർ എന്നല്ലേ ഷംസു ഷാസിന്റെ പ്രൊഫൈൽ നോക്കട്ടെ ഷംസു ഷാസ് മെൻഷൻ ചെയ്യണേ ഫൈക്കർ ഒന്നും കൊടുക്കൂല അതുകൊണ്ട് ഒന്നും കൂടി ഉണ്ട് ഫൈക്കർ ഒന്നും കൊടുക്കൂല ഫൈക്കർ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡി കറക്റ്റ് ആയിട്ട് പോകണം കാരണം വെച്ചാൽ പറയാൻ പറ്റില്ല ചിലപ്പം ഷംസു ഷാസ് പേഴ്സണൽ ബ്ലോഗ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുമോണെന്നല്ലോ ഫോളോ ചെയ്തിട്ടുണ്ട് ഓ ചറവറ മെൻഷൻസ് കേട്ടോ അവന് സൺഡേ മുതൽ ഫുള്ള് സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചിട്ടുണ്ട് ഇതാ ഓന് കമന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് അതാണ് രസം അപ്പൊ ഏതായാലും നമുക്ക് ശംസു ഷാസിന്റെ നോക്കാൻ എത്ര കാലം മെസ്സേജ് നോക്കട്ടെ അവന് ഓ വെഡ്നസ് 2018 ഫുള്ള് സ്ക്രീൻഷോട്ടാ ഇനി ഒന്നല്ല ശംസു ഷാസ് ഇല്ല ആ ഓൻ കറക്റ്റ് 1, 2, 3 മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ശംസൂര് നമുക്ക് അടുത്ത ഫൈനലിസ്റ്റ് ആയി എടുത്തെടുക്കാം ഓക്കെ മലപ്പുറം കാരാ മടക്കിയിടുന്ന് കാണിച്ചു അടക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരുത്തന്നെ ഇറക്കിട്ടല്ലേ ഇടിയിട്ടുണ്ട് കേട്ടോ അടുത്താളിട്ടുണ്ട് ഇനി അഗൈൻ പിന്നെ ഞാൻ ചിലപ്പം ഇപ്പൊ ഓക്കെ അടുപ്പിച്ചോ എത്ര മിനിറ്റ് ആടാ വീഡിയോ കറക്റ്റായാലും ഒരു കാര്യം കൂടെ സ്കിപ്പ് ചെയ്യാണ്ട് പോട്ടെ അടുത്ത നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ പിന്നെ ചിലപ്പോൾ ഈ ആഡാക്കൊന്നും കാണിക്കുന്നുണ്ടാവില്ല കാരണം സമയം കൂടെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഫൈനലിസ്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ വിന്നർ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ നോക്കട്ടെ മുഹമ്മദ് അതിന് എനിക്ക് 37 കൊറേ മുഹമ്മദ് മുസ്തഫ ഉണ്ട് മുഹമ്മദ് കമന്റ് ചെയ്തിനാ കമന്റ് ചെയ്തിനോ എന്നെല്ലാം കൂടെ നോക്കണം കമന്റ് ചെയ്യാണ്ട് നമുക്ക് കിട്ടൂലേ പക്ഷെ ആരെ മനസ്സിലാണല്ലോ പ്രൊഫൈൽ പേക്കുള്ള ചെറിയ കുഞ്ഞു മോനാണ് അടുത്ത് കുഴപ്പമില്ല ആസ് യൂഷ്വൽ നമ്മളെ റൂൾസ് ഈസ് റൂൾസ് അപ്പൊ നമ്മൾ അടുത്ത് നമ്മളെ പിന്നെ വിന്നർ നമ്മൾ മുഹമ്മദ് മുസ്തഫയാണ് മുഹമ്മദ് മുസ്തഫ എന്നാ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എന്താ വെച്ചാല് അവനോട് മടക്കിയിടുന്നുണ്ട് എന്താ വെച്ചാല് എനിക്ക് സത്യം പറഞ്ഞാല് ഈ ലക്കി ഡ്രോ എടുക്കുമ്പോ ഇല്ലേ ഭയങ്കര പേടി എന്താ പറയുക ഈ ഇപ്പൊ നമ്മുടെ നാട്ടില് മതം അല്ലെങ്കിൽ ഇതൊക്കെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞാനിപ്പോ ഓക്കെ ഒരുത്തിന് കിട്ടിക്കൊടുത്തല്ലോ ഒരു പക്ഷെ അവന്റെ പേര് മുഹമ്മദ് എന്നാണ് പറയും
ഇവൻ ഈ സ്വന്തം മതക്കാർക്ക് മാത്രം ഇങ്ങനത്തെ ഒരുപാട് കുരുട്ട് ബുദ്ധിയിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത് സത്യം അക്കാരില് ഭയങ്കര പേടിയുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളെടുക്കാം. ഇപ്പൊ മൂന്നാളായിട്ടുണ്ട്, ഇനി നാലാമത്തെ ആളാണ്. അല്ല ഞാൻ പറഞ്ഞ തെറ്റൊന്നും ഇല്ലടാ. അവനത്തിൽ കാണുന്ന സ്ഥാനമുള്ളത് നമ്മൾ എത്ര ജനുവിനായിട്ട് എടുക്കുന്ന നോക്കിയേ, പക്ഷെ എന്തിനും കാര്യമില്ല, അങ്ങനെ ഒരേ കേക്കേണ്ടി വരും. നാലാമത്തെ ആളല്ലേ. ഈ നാലാമത്തെ കൂടെ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മള് ബോയ്സിനെ അല്ല എടുത്ത് ഗേൾസിനെ കിട്ടാൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യും കേട്ടോ. കുറച്ച് സമയം ഗേൾസിനെ കിട്ടിയിട്ട് ഗേൾസിനെയാണ് എന്നെ കാണിക്കുക. കാരണം ഒരു ഗേളുണ്ടെങ്കിൽ എനിക്ക് ഫൈനൽ ലിസ്റ്റിൽ ആഡ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ കണ്ടതിൽ ഒരു ഗേൾ പോലും കാണുന്നില്ല. ഇതിലെങ്കിൽ ഒരു ഗേൾ ഉണ്ടാവോ? മുഹമ്മദ് ഷെബിൻ. ഷെബിനെ എത്ര നമ്മള് ഫോളോ ചെയ്തിട്ട് നോക്കട്ടെ, എന്താ അവസ്ഥ നോക്കട്ടെ. MHD എല്ലാം സീനാടാ, കണ്ടിടത്തുള്ള സീനേത് ഷെബിൻ. അക്കൗണ്ട് പ്രൈവറ്റ് ആണ്, മെൻഷൻ ഇല്ലടാ, മെൻഷൻ മെൻഷൻസ് ഇല്ല, ഔട്ടാണ്. കാരണം വെച്ചാൽ പിന്നെ ഒന്നും കൂടി ചില അക്കൗണ്ട് പ്രൈവറ്റ് ആണെങ്കിലും മെൻഷൻ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാലും മതിയായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും മെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കണം, പക്ഷെ മെൻഷൻ വന്നിട്ടില്ലടോ, അതുകൊണ്ട് ഇവന് ഔട്ടാണ്. സോ യെസ് പോയാച്ചി. ഒന്നുകൂടി ഞാൻ പറഞ്ഞു, മെൻഷൻ ഇല്ലാതെ നടക്കൂല, നമ്മൾ റൂൾസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇനി അടുത്ത ആൾ എടുക്കാം നമുക്ക്. മൂന്നാളെ നാലാമത്തെ ആൾക്ക് വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. പക്ഷേ ഇട വന്നാരും കിട്ടറേ, എല്ലാരും കിട്ടട്ടോ, ഞാൻ വെറുതെ പറഞ്ഞത്. കിട്ടിക്കഴിഞ്ഞാൽ നീ ആടെ പോയി ഇരിക്കണം 5 മിനിറ്റത്തേക്ക്, ഇത് കഴിയുന്ന വരെ. അല്ലെങ്കിൽ നിന്റെ ഇന്റെ അടുത്ത് ഇതാക്കിട്ട് എടുത്തു പറഞ്ഞു ഞാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഗിവ് അവേ എടുക്കുന്ന അതേ വണ്ടീന്റെ മുകളിൽ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നതോ. ഇതേ വണ്ടീന്റെ മുകളിൽ വെച്ചിട്ട് എടുക്കുന്നത്, ഈ വണ്ടീന്റെ മുകളിൽ വെച്ചിട്ട് വിൻ ചെയ്ത ആൾ ഈ വണ്ടി ഓടിച്ചിട്ട് പോകണം, അത്രേ ഉള്ളൂ. കൺഗ്രാജുലേഷൻസ് ആദിത്യൻ സംഗമം. എന്റെ പൊന്നു മോൻ ആദിത്യ, നീ എങ്കിലും എന്നെ മെൻഷൻ ചെയ്യണേ. ആദിത്യൻ, ആദിത്യ മെൻഷൻ ചെയ്യണത്തെ, മെൻഷൻ ചെയ്യണേ ആദിത്യൻ സംഗമം എന്നാണ് സംഭവം. വീട്ടുകാരായിട്ടേക്ക് പറയാൻ പറ്റില്ല, കുഞ്ഞുമോനാണല്ലോ. ഇത് പോടെ തിരുവനന്തപുരത്ത് വെച്ചാൽ കാണുമ്പോ ട്രിവാൻഡ്രത്തിന്റെ ഇതെല്ലാം കാണുന്നത്, സംഗമം സ്ഥലത്തിന്റെ വരുന്നല്ലോ. ഓ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓഗസ്റ്റ് മുതൽ ഞങ്ങൾക്ക് ഫോട്ടോസ് കേൾക്കുന്നുണ്ട്. ഇതേ കറക്റ്റ് ആയിട്ട് ഗിവ് അവേ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആദിത്യനാണ് നമ്മുടെ നെക്സ്റ്റ് എന്താ പറയാ, ഈ ഫൈനൽ 4 എന്ന് പറഞ്ഞത്. ആദിത്യൻ 4 ഉണ്ടായി. ഇനി ഞാനൊരു ഗേൾസിനെ കിട്ടുന്നൊരു ഷഫിൾ കേട്ടോ. ഒരു ഫസ്റ്റ് ഗേൾസ് ഏതാ കിട്ടുന്ന വെച്ചാൽ ഞാൻ അതിനെ കാണിച്ചത്. ഓക്കെ, ഇതെല്ലാവരും മുമ്പ് തന്നെ എടുക്കുന്നത്, കാരണം ഒരു ഗേളും എനിക്ക് വേണമെന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ കുറച്ച് സമയം ഞാൻ ഗേൾസിനോട് ഞാൻ ട്രൈ ചെയ്തിട്ടാണ്. 210,000 കമന്റ്സിൽ ചിലപ്പം നമുക്ക് പിന്നെ എന്താ പറയാ, ആദ്യത്തെ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ, 210,000 കമന്റ്സ് ഉണ്ട്, 30,000 കമന്റ്സ് ഉണ്ട്. അതിലൊരു ഗേൾ എന്ന് പറയുമ്പോൾ കുറച്ച് ടഫാണ്. അപ്പൊ ഒരു ഗേളിനെങ്കിലും നോക്കട്ടെ, എല്ലാവരും എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനതെല്ലാം ഗേളിനെ കാണിച്ചിട്ട് ഓപ്പൺ ആക്കാം. കട്ടേക്കോടാ അരമണിക്കൂർ ഗേൾസ് തന്നെ വേണം, അത് ഫീമെയിൽസിന് സോർട്ട് ചെയ്യാൻ ഓപ്ഷൻ കിടക്കും, പക്ഷെ ആ ഓപ്ഷൻ ഇല്ല. ഒരുപാട് സന്തോഷമല്ലോ, ഒരു ഗേളെങ്കിലും വേണ്ട. അല്ല ഇത് വീട്ടുകാരുടെ പേര് കൊടുക്കും, വീട്ടുകാരുടെ പേര് രജിസ്റ്റർ കൊടുക്കാൻ പറയും. അത് അങ്ങനെയല്ല, ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ, അല്ലെങ്കിൽ ചൊറയല്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആ പാലക്കാട് ചെക്കന് 18 വയസ്സായിട്ടില്ല, 18 വയസ്സ് ലൈസൻസ് ആയിട്ടില്ല. ഞാൻ അവന്റെ ബ്രദറിന്റെ പേര് കൊടുത്തിന്. എടാ ഒന്നേ അഥവാ ഇതില്ല, ഗേൾസ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇനി അങ്ങോട്ട് പേയ്മെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റേതെല്ലാം നമ്മൾ എടുത്തെടുത്ത് അതിന്റെ എക്സ്പയർ ആയി. അപ്പൊ 50 ഗേൾ പെമ്പിള്ളേർ മെസ്സേജ് അയക്കുന്നുണ്ട്.
പിന്നെ 15 വണ്ടി വരുന്നുണ്ട് അടുത്ത ഗിവ് അവേ വീഡിയോ ഈ ആഴ്ച വരുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ പറയാം 15 വണ്ടി വരുന്നുണ്ട് ഈ പ്രാവശ്യം സ്കൂട്ടർ അല്ല ബൈക്ക് അല്ല മോട്ടോർ ബൈക്ക് അല്ല സൈക്കിൾസ് ഒരു വണ്ടി വന്നിട്ടുണ്ട് ആകെ എല്ലാ ഗൈഡ് ആണ് ഒറ്റൊരാൾ മാത്രം സെലക്ട് ആയിട്ടുള്ളൂ ഓക്കെ എൻ താഷ് നോക്കിയോ നിങ്ങള് ക്യാമറ ഓണല്ലടാ അപ്പൊ അടുത്ത ഒരു ഇത്രയും പ്രൊഫൈല് സെലക്ട് ആയിട്ട് ഈ ഇത്രയും പ്രൊഫൈല് സെലക്ട് ആക്കാണ്ട് ഒരു പ്രൊഫൈല് മാത്രം വിസിബിൾ ആക്കിയിട്ടുള്ളൂ അപ്പൊ ഈ മോൾ ഏതായാലും നമ്മളെ മെൻഷൻ ആക്കി നോക്കട്ടെ എൻ താഷ് എന്റെ മോൾ ഒരു ഗേളിനെ വേണമെന്നിട്ട് പഠിച്ചവൻ അടുത്ത തറക്കെടുത്ത തന്നെ ഗേളിനെ തന്നെ മിക്കവാറും ഇവ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇവൾ അങ്ങനെ ലെക്കാണെങ്കിൽ മാരീഡ് ആണെന്ന് തോന്നിട്ടു യെസ് ഹസ്ബൻഡ് ഇട്ടാന്നുള്ള കള്ളോ ഉപയോഗിക്കാറാണാ ഉപയോഗിക്കാറുള്ള സ്കൂട്ടർ വേണേ റിച്ച് അല്ലേ 10:40 AM മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെങ്കില് 24 hours ഇടണ്ട് ഇട്ടിട്ടില്ല 10:46 ഒരു മെൻഷൻ വന്നിട്ടുണ്ട് ഇതെന്താണ് മെൻഷൻ ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്താലോ മെൻഷൻ വന്നിട്ടുണ്ട് പക്ഷെ 24 hours കിട്ടണമെന്ന് ഒരിതുണ്ട് പിന്നെ വേറെ കാര്യമുണ്ട് അന്ന് മെൻഷൻ ആണെങ്കിൽ 24 hours ഇന്നിപ്പോ ഇന്നലെ ഫൈനൽ സ്റ്റേജിൽ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ ചിലപ്പോ അപ്പൊ ഇതിപ്പോ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്തിട്ടുണ്ട് പോസ്റ്റ് എക്സ്പയർ ആയി പക്ഷെ ഒന്നുണ്ട് അതിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്താ വെച്ചാല് അല്ല അത് ഓക്കെ അത് കുഴപ്പമില്ല ഇല്ല ഞാൻ വീഡിയോ പറഞ്ഞില്ലേ 24 hours നേരം സ്റ്റാറ്റസ് ഇടുന്നു പറഞ്ഞിട്ടില്ലേ ഓക്കെ ഇപ്പോഴും ഈ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇപ്പൊ മെൻഷൻ വന്നിട്ട് ഡിലീറ്റ് ആക്കി വരും ഓക്കെ ഇത് ഇത് നല്ലതല്ല ഇപ്പോഴും ഇത് ഉണ്ടെങ്കിൽ ഈ സാധനം ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൊടുത്തേനെ പക്ഷെ ഇവരെ ഡിലീറ്റ് ചെയ്തു സ്റ്റാറ്റസ് അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല 24 hours ഇല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ഇട്ടിട്ട് നമ്മൾ ഡ്രോ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഞാൻ കൊടുത്തേനെ പക്ഷെങ്കിൽ ഇനി നമുക്ക് കൊടുക്കാൻ പറ്റില്ല സോറി കേട്ടോ ഇതിൽ നമുക്ക് ബാക്കി 15 ആളെ കിട്ടുമോ നോക്കിട്ട് ലോഗിൻ ചെയ്യട്ടെ ചെറിയ ലോഗിൻ ചിലപ്പം കിട്ടും ചെലപ്പം കിട്ടിയാലോ ലോഗിൻ ചെയ്തിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 സംതിങ് വേണ്ടോ അല്ലെങ്കിൽ കാണിക്കുമോ ഓരൊക്കെ പോലത്തെ ഒരു ആപ്പ് ഒരു കാര്യം ചെയ്യാം ഒന്നും കൂടെ ആകുമ്പോൾ ഇഗ്നിറ്റ് വിലക്ക് ആയിട്ട് പറ്റിക്കാം നമുക്ക് ഓഫാക്കി ഉണക്കലും ചെയ്യാം നമ്മളെങ്ങനെ നമ്മൾ പറ്റിക്കും സോ നമ്മൾ അടുത്ത ആൾ എടുക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞ പോലെ ആ കുട്ടി മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ 24 hours കീപ്പ് ചെയ്യില്ല 10:46 വെച്ചിട്ടാണ് ഡിലീറ്റ് ആയിക്കുന്നത് ഇതിൽ ഇനിയും കാണിക്കുന്നത് നമുക്ക് സിസ്റ്റം ഓഫാക്കി ഓണാക്കി നമുക്ക് ഒന്നും കൂടെ പറ്റിക്കാം ഇതിൽ നമുക്കൊരു 50 ആൾക്കാരെ 50 winners ഒരുമിച്ച് എടുക്കാൻ പോകണം 50 വേണം ഇതിൽ 10 എടുക്കാം 10 ഒരു പെണ്ണില്ല എടുക്കുമോ അല്ല നേരത്തെ 50 ആണെന്ന് തോന്നുന്നു അവരെല്ലാം പേയ്മെന്റ് ചോദിച്ചിട്ടുണ്ടോ വരട്ടെ നടക്കുമോ എന്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ദാ സൈഡ് ആണക്കടാ ക്ലോസ് ആക്കി ഓണാക്കട്ടെ കട്ടാക്കി കുടിച്ചോടോ ഞാൻ കൊടുക്കും ഒരു തവണയൊക്കെ എല്ലാരും ആലോചിക്കുന്നുണ്ട് പക്ഷെ ഒന്ന് കൂടുതലാകുമ്പോ വെച്ചാല് പ്രശ്നം വരുന്നുണ്ട് അപ്പൊ എന്തേ ഓപ്പൺ ആക്കി ഇഗ്നിറ്റ് പോയി നിങ്ങള് കാണില്ല ഇഗ്നിറ്റ് പോയി ഇവിടെ നമ്മള് റാൻഡം കമന്റ് ഫിക്കർ റാൻഡം ഇൻസ്റ്റാഗ്രാം സ്കാൻ നമുക്ക് ഇതൊരു 5 winners കൊടുക്കാം ചിലപ്പോൾ ഒരാളെങ്കിലും ഒരു കാണിച്ചാലും 5 എണ്ണത്തിന് കാണിച്ചാലും ബാക്കി ആൾക്കാരെ കാണാൻ പൈസ പോയിട്ടു നമ്പർ ഓഫ് വിന്നർ 5 എണ്ണം കൊടുത്തിട്ടുണ്ട് ഫൈൻ വിന്നേഴ്സ്
ഇഷ്ടംപോലെ ആ മെയില് വരുന്നുണ്ട്. എന്ത് ചെയ്യാനാ ഇന്ന് എന്റെ മൊബൈലുള്ളത്? അടക്കോ എന്തെങ്കിലും. ഓക്കെ വിന്നർ ഉണ്ടോ മക്കട? അതെയോ ഇപ്പൊ നേരത്തെ വന്നില്ലല്ലേ? ഇപ്പൊ നേരത്തെ വന്ന കേട്ടോ. എന്താ കൊടുത്തില്ല? ഇല്ല അഷ്കർ. ഓക്കെ അഷ്കർ, ഞാൻ കറക്റ്റ് കാണിച്ചു എല്ലാരും. അതെ വേനൽ വിളിച്ചു അല്ലോ. ഉറങ്ങിയ ഉറങ്ങാൻ എണീപ്പിക്കാൻ പറ. ഉറങ്ങി വെച്ചോക്ക. ഇങ്ങ് കൂട്ടിയാ നിങ്ങളുണ്ടോ? എല്ലാവരും ഒന്നും കൂടി ഞാൻ കാണിച്ചു തന്നെ. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള സീന് കട്ട് ചെയ്യില്ല കേട്ടോ. നോക്കിക്കോ. അഷ്കർ അലി, അഷ്കർ അലി. ഓക്കെ അഷ്കറിന്റെ പേര് എഴുതിട്ടുണ്ട്. നോക്കിങ്ങൾ. റിയാനുവാ, റിയാനുവാ, വിന്നർ എടുക്കട്ടെ വാ. ഷംസു. ഓക്കെ വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ. അതുപോലെ ഇങ്ങോട്ട് വാ. മല്ലു സപ്പോർട്ടർ. അവരുടെ പേരൊക്കെ കറക്റ്റ് അറിയില്ല. മല്ലു സപ്പോർട്ടർ. ആടെ നിന്ന് കാണാൻ നിൽക്കേ. പപ്പനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊക്കെ സോ മുസ്തഫ. ഓക്കെ മാ, ഇങ്ങ് വാ, ഇങ്ങ് വാ, പോവല്ലോ വാ. കട്ട് ചെയ്യണേ വീട് അങ്ങനെ തന്നെ പിടിച്ചേ. കട്ട് ചെയ്യറേ. അതുപോലെ അതെ ആദിത്യൻ. ഓക്കെ റിയു വാ, ഇങ്ങോട്ട് മുട്ടായിട്ട് വാ. ചൂം ചൂം. നോക്കോ, നോക്കോ, നോക്കോ. ഇതൊരു പേപ്പർ എടുക്കണേ. അപ്പൊക്കെ അപ്പൊ മിക്സ് ആക്കിട്ടേ. അങ്ങനെ കാണുന്നുണ്ടോ? വീടിന് കൊണ്ടെടുത്തു. എല്ലാരും കാണുന്നില്ലേ? ഞാൻ ചെയ്യുന്ന എല്ലാരും കാണുന്നുണ്ട്. ഓക്കെ എന്റെ കുടുംബക്കാരനെ ഒന്നും കൂടി പറയുന്നത് സബ്സ്ക്രൈബേഴ്സാണ്. ഏതെങ്കിലും പേപ്പർ എടുത്ത മോനി, ഒരു പേപ്പർ എടുത്ത നോക്കട്ടെ. കൊണ്ടാ, ഇതാണ് ഗായ്സ് നമ്മളെ ഭാഗ്യവൻ. ഒന്നും കൂടി പറയുന്നു, ഈ ബാക്കിയുള്ള മൂന്ന് നാല് സ്ഥലം അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. കാരണം ഈ ചങ്ങാതിക്ക് എന്തെങ്കിലും താല്പര്യം ഇല്ലാന്നോ അല്ലെങ്കിൽ വേണ്ടാന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആൾക്കാരെ ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ സോ ഗൈസ്, ഞാൻ അങ്ങനെ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആരാ അറിയാക്ക്? യെസ്, ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 hours ടൈം ഉണ്ട്. 24 hoursനുള്ളിൽ ഞങ്ങളെ വിന്നർ കോണ്ടാക്ട് ചെയ്യണം. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യില്ല. ഓക്കേ വേണ്ട. കാരണം എന്ന് വെച്ചാൽ വിന്നർ ഇങ്ങോട്ട് വരട്ടെ. കാരണം നമ്മള് സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ, സ്ഥിരമായിട്ട് പിന്നെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് ഇതാക്കും കേട്ടോ. അപ്പൊ ഇവിടുത്തെ എല്ലാവരും വിന്നർ ആരാണെന്ന് ആരും പുറത്തു വിടണ്ടോ തൽക്കാലത്തേക്ക്. സോ ആദിത്യ, ആദിത്യന്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ ആദിത്യനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദിത്യനെ ഇങ്ങോട്ടേക്ക് വിളിക്കുക. ഓക്കെ അപ്പൊ എന്താ പറയാ, നിങ്ങളെല്ലാം കാണിച്ചു നോക്കാം എല്ലാവരും. ഇത്രയും ആൾക്കാരെ നടുവെന്നാണ് ഞാൻ നറുക്കെടുക്കുന്നത്. എടുത്തു കൊടുത്ത റയാനും എനിക്ക് ഡയറിയും മേടിച്ചു കൊടുക്കണം. മുട്ടായി അല്ല, എന്നെ പറ്റിച്ചാ. ഓക്കെ അപ്പൊ വേറെന്താ പറയാ എടാ. ഓക്കെ അല്ല, എല്ലാരും കണ്ടില്ല സംഭവം, കണ്ടില്ല നടന്നില്ലേ? എനിക്കെല്ലാം സങ്കടമുണ്ട് കിട്ടാനിട്ട്. ഇങ്ങനെ വെലിങ്ങനൊന്നില്ല. ഏതായാലും എന്താ പറയാ, കിട്ടിയ ആൾ അതിന് അർഹനാണെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴും വേറൊന്ന്, ആദിത്യന് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ ആദിത്യന് അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പറയണം. കാരണം ബാക്കിയുള്ള ആൾക്കാരിൽ വെച്ച് ഒരാൾ ഞാൻ എന്തായാലും സെലക്ട് ചെയ്യും കേട്ടോ. കാരണം വണ്ടി ഇല്ലാത്ത ഒരാൾക്ക് കിട്ടണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. പക്ഷെങ്കിൽ നേരത്തെ പറഞ്ഞത് റൂൾസ് റൂൾസ് ആണ്. അപ്പം വെക്കിയിട്ട് പോലെ കിട്ടുന്ന ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്കെല്ലാം എന്തെങ്കിലും പറയാനുണ്ടോ വിജയിച്ച ആളോട്? കിട്ടാത്ത ആൾക്കാരോട് ഒന്നും പറയാനുണ്ടോ? നീണ്ടാവും ഞാനും വിളിക്കുന്നത്. അങ്ങനെ വിളി, അങ്ങനെ ഇവിടെ പിടിച്ചോ. പച്ചക്ക എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടേ. ആദിത്യം സംഘമാണ് നിലമ്പൂർ. തിരുവനന്തപുരം കേരള. പറഞ്ഞത് ആദിത്യൻ, ഞാൻ പറഞ്ഞ പോലെ കോണ്ടാക്ട് ചെയ്യണം. പിന്നെ ഗേൾസിനോടാണ് ടു ബി ഓണസ്റ്റ്, എല്ലാരും കണ്ടില്ലേ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ല. ഒരു ആ ഫൈനൽ ലിസ്റ്റിൽ ഒരു പെൺകുട്ടി വരെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഒരു പെൺകുട്ടി വന്നിരുന്നു, പക്ഷെ ഈ പറഞ്ഞാൽ അവർ മെൻഷൻ ചെയ്തിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. മെൻഷൻ അതിൽ കാണുന്നില്ല, റിമൂവ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റില്ല. റൂൾസ് ആണ്, 24 hours വേണമെന്നില്ലായിരുന്നു. ജസ്റ്റ് അത് അവിടെ കിടന്നിരുന്നെങ്കിൽ ഞാൻ എന്തായാലും കൊടുത്തിരുന്നു. പിന്നെ ഇതിൽ ഞങ്ങൾ സെലക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ മുമ്പ് എന്നാണ് ചെയ്തിട്ടുള്ളത്, കാരണം അവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യണം, ഷെയറും കൂടി ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെയ്ത ഈ നാലും മൂന്നും ചെയ്ത ആൾക്കാർക്കാണ് മെയിനായിട്ട് നമ്മൾ ലാസ്റ്റ് ഇതിൽ കൊണ്ടുവന്നത് കേട്ടോ. അപ്പം
സങ്കടപ്പെടണ്ട, കിട്ടാതെ അവർ സങ്കടപ്പെടണ്ട. 15 വണ്ടികൾ വരുന്നത്, 15 സൈക്കിൾസ് വരുന്നത്, അത് ഒരു ഇതുമില്ല, ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ടാണ് തരുന്നത്. 15 ദിവസം അടുപ്പിച്ചിട്ട് 15 വിന്നേഴ്സ് ആണ് വരുന്നത്. അത് എപ്പോഴാണ് വരുന്നതെന്നുള്ള ഞാൻ ഈ ഒരാഴ്ച തന്നെ ഞാൻ വീഡിയോ ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും ഞാനിപ്പം പുറത്തു പോവുകയാണ്, പോയി വന്നപാട് ഞാനൊരു 3-4 ദിവസം കൂടെ തിരിച്ചു വരും, വന്നിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും കേട്ടോ. സമ്മാനങ്ങൾ ഇനിയും വരാനുണ്ട്, ഒരുപാട് വരാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഓക്കെ ഇവവേ കഴിഞ്ഞു, ഇനിയിപ്പം നമ്മൾ ഇനി വേണ്ടല്ലോ വന്നിട്ട് അൺഫോളോ അടിച്ചിട്ടൊക്കെ പോകാൻ ഒരുപാട് ആൾക്കാർ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ പൊക്കം. ഞാൻ അടുത്ത ഗിവ്അവേ ഒരിക്കലും ഞാൻ അനൗൺസ് ചെയ്യാതെ കൊടുക്കുക, കാരണം അങ്ങനെയാണ് ഒരു പ്ലാൻ. യൂട്യൂബിൽ തന്നെ എൻ്റെ നിലവിലുള്ള ഫോളോവേഴ്സിന് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊരു ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് പിന്നെ കുറച്ചുകൂടി റീച്ച് നമുക്ക് വരുമെന്നുള്ള കൺസെപ്റ്റിലാണ് ഞങ്ങൾ അവിടെ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വലിയ അനൗൺസ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല. വീഡിയോ കാണുന്ന ആൾക്കാരിൽ നിന്ന് 15 ആൾക്കാരിൽ നിന്നും 15 ദിവസം ഓരോ ആൾക്കാരെ കമൻറ്റ് ബോക്സ് നമ്മളിങ്ങനെ പിക്ക് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അങ്ങനെ നമ്മൾ 3 വണ്ടികൾ മൊത്തം ഗിവ്അവേസ് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ ആദിത്യൻ വന്ന് വണ്ടി എടുത്ത് പോകുന്ന വീഡിയോസൊക്കെ ഞാനേതായാലും കാണിക്കാം. ആദിത്യനോട് നമ്മൾ ഈ വണ്ടി കോഴിക്കോട് AKB കാലിക്കറ്റിൽ നിന്നാണ്, AKB TVS കാലിക്കറ്റിൽ നിന്നാണ് ഡെലിവറി കിട്ടുന്നത്. അപ്പം അവിടുന്ന് കളക്ട് ചെയ്യാട്ടോ. കഴിഞ്ഞ തവണ പോയത് പാലക്കാടേക്കാണ്, അതിന് മുമ്പത്തെ തവണ പോയത് മലപ്പുറത്തേക്കാണ്. ഇവൻ്റെ പ്രൊഫൈലാണോ നിലമ്പൂർകാരനെ പോലുണ്ട്, മലപ്പുറംകാരനെ പോലുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നു. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ട്രാവൽ വീഡിയോസ് വരാനുണ്ട്, ഒരു അടിപൊളി സർപ്രൈസ് വീഡിയോ വരാനുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാം. എന്തായാലും ആ വീഡിയോ കണ്ട് 24 hours ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം, ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്താൽ മാത്രമേ വിജയാവുകയുള്ളൂ കേട്ടോ. വേറെന്താ പറയുക, ഇനി ഒരു 15 വണ്ടി വരുന്നത്, അത് ഞാൻ ഈ ആഴ്ച ഒരു 7 days അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യും. ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യും. ഒന്നുകൂടി പറഞ്ഞ് ഫോളോ ചെയ്യാത്തവർ ഒന്നുകൂടി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് സാധനങ്ങൾ എൻ്റെ അടുത്ത് ഉപയോഗിക്കാതെ ഒരുപാട് ഗാഡ്ജറ്റുകളുണ്ട്, അതൊക്കെ ഞങ്ങളിങ്ങനെ ഗിവ് അവേ ചെയ്ത് വിടാനാണ് പ്ലാൻ. കാരണം ഇവിടെ വെറുതെ നമ്മൾ കൂട്ടി വെച്ചിട്ട് കാര്യമല്ലോ. അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞതോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ, വിന്നർ ആരാണെന്നറിയാം. ഈ വണ്ടി ഗിവ് വണ്ടിയല്ല, ഗിവ് പുതിയ വണ്ടി ഷോറൂം എടുത്തു, ഇത് ഉപ്പാന വണ്ടിയാണ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ച്. സംഭവം പോളിയാണെന്നാണ്, അങ്ങനെ ഏകദേശം ആൾക്കാരൊക്കെ ഉണ്ട്, സംഭവം പോളി തന്നെയാണ്. അപ്പൊ കുറേ സമയം നമ്മള് കളിച്ചു കേട്ടോ, അതായത് 2-3 ആൾക്കാർ എടുക്കുമ്പോഴത്തേക്ക് പിന്നെയും വെബ്സൈറ്റ് പിന്നെയും സൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം നമ്മൾ വിന്നേഴ്സിനെ ഒക്കെ സെലക്ട് ചെയ്തു, അതായത് മല്ലു ട്രാവൽ സെലക്ട് ചെയ്തു. അപ്പൊ ആദ്യം മല്ലു ട്രാവൽ പുള്ളിക്കാരനാണ് വീഡിയോ ഇട്ട്, എന്നിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അങ്ങനെ നമ്മളെ റൈഡിങ് വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ് ആയി, ഓൾ കേരള റൈഡ് പോയിൻ്റെ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ലാസ്റ്റത്തെ വീഡിയോ ഇന്നലെ ഇട്ടത്. അപ്പോൾ നമ്മളിനി ഓൾ കേരള റൈഡ് പോയി തിരിച്ചു വരുന്ന, അതായത് നമ്മൾ നാട്ടിലേക്ക് എത്തുമ്പോൾ റിയാക്ഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നേക്കും. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ആ വീഡിയോ ഒന്ന് പ്രതീക്ഷയിൽ. ക്യാമറ വെച്ച റഹ്നാസിനെ. അപ്പം ഇറ്റ്സ് മീ അജാസ് സൈനിങ് ഔട്ട്.